നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ മനോഹരമായ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ ആദ്യത്തെ റൗണ്ട് നമുക്ക് ആരംഭിക്കാം. വജ്രവ്യൂഹം. അപ്പോ ഇന്നത്തെ വജ്രവ്യൂഹത്തില് ആരാണ് പങ്കെടുക്കാൻ വരുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. ശരത്തേട്ടാ, ഇന്ന് എത്തുന്നത് കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട് നിന്നും അദ്വൈത് നമ്പൂതിരി ആൻഡ് ഹരിപ്രിയ. സ്വാഗതം ചെയ്യാം അദ്വൈത് ആൻഡ് ഹരിപ്രിയ. അദ്വൈത് ഹരിപ്രിയ, ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളും മനോഹരമായിട്ട് അവസാനിച്ച് മൂന്നാം ഘട്ടത്തിൽ എത്തിയല്ലേ. എങ്ങനെയുണ്ട് ഫീഡ്ബാക്സ് ഒക്കെ? വളരെ നല്ല ഫീഡ്ബാക്സ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ? ഇവിടെ പുതിയ ഫാൻസിനെ കിട്ടിയോ സ്കൂളിലൊക്കെ? ചെറുതായിട്ടൊക്കെ. അവരതേലും ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ ഉണ്ട്, ഉണ്ട്. സീക്രട്സ് ആണ് പുറത്ത് പറയില്ല. അദ്വൈതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ജഡ്ജ് ആവണമെന്നാണ്. ഓ, എന്താ ജഡ്ജ് ആവണമെന്ന് ആഗ്രഹം തോന്നാൻ കാരണം? വെറുതെ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. പ്രൊഫഷണലി എനിക്ക് ഇത് വളരെ ഇഷ്ടമുള്ള ജോലിയാണ്. ഇവിടെ എങ്ങനെയാണ് ന്യൂറോ സർജൻ? ഈ റൗണ്ട് എന്താണെന്നുള്ളത് അറിയോ? പ്രത്യേകത വിസ് റൗണ്ട് ആണ്, പകിട റൗണ്ട് ആണ്. അപ്പം പകിട റൗണ്ട് എന്ന് പേര് പോലെ തന്നെ പകിട ഇട്ടിട്ട് ഏതാണോ നമ്പർ വരുന്ന ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് തീരുമാനിക്കുന്നത്. ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ക്വിസ് മാസ്റ്റർ നിങ്ങളുടെ അടുത്ത് 7 ചോദ്യങ്ങൾ ചോദിക്കും. ശരി ഉത്തരമാണെങ്കിൽ 10 പോയിന്റ്സും തെറ്റുത്തരമാണെങ്കിൽ പോയിന്റ്സ് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് കിട്ടുന്ന സമയം. 4 ഓപ്ഷൻസും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് പകിടിട്ടിട്ട് സബ്ജക്റ്റ് ഏതാ നോക്കിയാലോ. വരും. അദ്വൈതാണ് പകിടിടുന്നത് അല്ലേ. ഇടാം, എന്താ പറയണ്ടെന്നൊക്കെ അറിയാലോ. നല്ല ആവേശത്തിൽ പറയണം. 12 വീഴണം. വീഴ്ത്താം, നോക്കാം. എത്രയാണ്? 4. ഓക്കേ, ഇനി നമുക്ക് 4 പിന്നിൽ എന്താണ് വിഷയമെന്ന് നോക്കിയാലോ. ഹനുമാന്റെ സമുദ്ര ലംഘനം. ജഡ്ജിക്ക് സന്തോഷമാണോ അതോ? ഏത് കിട്ടിയാൽ കുറച്ചുകൂടെ നന്നായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മഹാഭാരതം മതി. മഹാഭാരതം. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് തന്നെ. ഓ, അപ്പൊ മഹാഭാരതം കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നല്ലായിരുന്നു കുറച്ചും കൂടെ അല്ലെ. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണോ പഠിച്ചത്? ആണോ? അപ്പൊ ഇയാൾക്ക് ഇത് തന്നെ മതിയായിരുന്നു അല്ലെ. പക്ഷെ എന്നാ ഒന്നും കൂടെ പകിട്ടിട്ട് നമുക്കൊന്ന് മാറ്റിയാലോ. വേണ്ട, എന്നാ വേണ്ട. എന്നാ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളെയും കൂടി വിളിച്ചാലോ. വിളിക്കാം. ഇതുപോലെ ചേച്ചി, പ്ലീസ്. ജഡ്ജിയെ വിധിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്കൊക്കെ തന്നിരിക്കുകയാണ്. ഭാവിയിൽ പറയാലോ ആയിരിക്കുന്ന ജഡ്ജി ഞാൻ പണ്ട് ഞാനൊന്ന് വിശ്വസിച്ചാണെന്ന്. എന്തേ പറയാം? ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചീനെ ഏൽപ്പിക്കുകയാണ് കുട്ടികളെ. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അപ്പോ ന്യൂറോ ഒരു സർജനും ജഡ്ജിനുമാണ് അവരെ മുമ്പിലെ ഞാനിപ്പോ ഇരിക്കുന്നത്. ന്യൂറോ സർജൻ എന്നുള്ള കാര്യം വളരെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഈ കുട്ടികളുടെ ഇടയിൽ. ജഡ്ജ് പിന്നെ വക്കീൽ എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞു. ഏതായാലും വിശേഷങ്ങളിലേക്ക് നമ്മൾ പിന്നീട് പോവാം. നമ്മൾ നിങ്ങളുടെ ടെൻഷൻ ഒന്ന് ഈസ് ഔട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഏത് അപ്സരസ്സാണ് ഹനുമാന്റെ മാതാവായ അഞ്ജനയായി ജനിച്ചത്? എ പുഞ്ചികസ്ഥല, ബി ഭാനുവതി, സി സുലഭ, ഡി സുവ്രത. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓപ്ഷൻ എ പുഞ്ചികസ്ഥല. പുഞ്ചികസ്ഥല ഉറപ്പാണ്? സംശയമില്ല. ഏ, ആർക്കും സംശയമില്ലാത്തത്? ഏ, ലോക്ക് ചെയ്യട്ടെ. ഓപ്ഷൻ എ പുഞ്ചികസ്ഥല. എന്റെ ഭാനുമതി, ഇതൊക്കെ കേട്ട പേരുകളാ. സുവ്രത, സുലഭ, ഭാനുമതി, അതൊന്നും ഇല്ലാതെ ഞാൻ കേൾക്കാത്തൊരു പേരാ പുഞ്ചികസ്ഥല. അറിയോ ഭാനുമതിയെ കുറിച്ച്? അറിയോ ആരാ ഭാനുമതി എന്ന്? അറിയോ ഭാനുമതിയെ കുറിച്ച്? എനിക്കറിയോ? അറിയില്ല. അറിയില്ല. മഹാഭാരതം പഠിക്കുന്ന ആൾക്ക് ഭാനുമതിയെ കുറിച്ച് അറിയില്ലേ? കേട്ടിട്ടില്ല.
ദുര്യോധന്റെ ഭാര്യയാണ് ഭാനുമതി. സുലഭ, സുവർദ്ധ, ഇവരെയൊക്കെ നമ്മൾക്ക് വളരെയധികം പരിചയമുള്ള ഭാനുമതി. നിങ്ങൾക്ക് ശരിക്കും മഹാഭാരതം ഇൻട്രസ്റ്റിംഗ് ഉള്ളവർക്കാണെങ്കിൽ അത് അറിയേണ്ടതാണ്. ഏതായാലും അത് വിട്ടേക്കാം. അപ്പൊ നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ ചോദിക്കാം. ഏ പുഞ്ചിക സ്ഥല ശരിയാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. അപ്പൊ ആദ്യത്തെ ചോദ്യം വളരെ വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുന്നു, 10 മാർക്ക് അല്ലേ. ജഡ്ജിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2-ലാണ് പഠിക്കുന്നത്. +2-ല് പിന്നിപ്പോ ലോ എടുക്കണം. ലോ എടുക്കും. LLB എടുക്കണം. എവിടെയാ പോണേ? LLB ക്ക് പ്ലാൻ ചെയ്യണേ? നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. നാഷണൽ യൂണിവേഴ്സിറ്റി. വീട്ടിലാരെങ്കിലും ഉണ്ടോ, വക്കീലന്മാരോ ജഡ്ജിമാരോ? അച്ഛൻ മജിസ്ട്രേറ്റ് ആണ്. ഓ, അച്ഛൻ മജിസ്ട്രേറ്റ് ആണ്. ഏതായാലും ജഡ്ജ് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ജേർണി. ലോങ് ജേർണി. പേഴ്സണൽ ലൈഫ്. ഈ ഡോക്ടർമാര്, ഡോക്ടർമാര് എല്ലാവരും അല്ല, ഈ പറയുന്ന ന്യൂറോ സർജൻ, ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ചില മേഖലകളിലുള്ള ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും നോ റെസ്റ്റ്, നോ ഫാമിലി ലൈഫ്, വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫാമിലി ഉണ്ട് കുറേ വക്കീലന്മാർ. എൻ്റെ ഹസ്ബൻഡ് വക്കീലാണ്, എൻ്റെ ബ്രദറിലോ വക്കീലാണ്, എൻ്റെ മുത്തശ്ശൻ വക്കീലായിരുന്നു, മുത്തശ്ശൻ്റെ അച്ഛൻ വക്കീലായിരുന്നു, കുറേ പേരുണ്ട് വക്കീലായിട്ട്. അപ്പോൾ അച്ഛൻ്റെ പ്രൊഫഷൻ എടുക്കണം എന്നുള്ളതുകൊണ്ട് എടുക്കുകയാണോ, ഇല്ല അച്ഛൻ്റെ വല്ല സമ്മർദ്ദം ഉണ്ടായോ? ഇല്ല ഇല്ല, അച്ഛൻ്റെ സമ്മർദ്ദം ഇല്ല. മോൻ്റെ ഇഷ്ടമായി എനിക്ക് ആഗ്രഹം തോന്നി എടുത്തു. എടുത്തതാണ് അല്ലേ? അതെ. ഏതായാലും നല്ല കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് ജോബ്, വെരി ഡിഫിക്കൾട്ട് ജോബ്. മാത്രമല്ല ഈ വിധിക്കുമ്പോൾ ഉള്ള ഒരു മാനസിക അവസ്ഥ വളരെ ഡിഫറെൻ്റ് ആണെന്ന് മുത്തശ്ശൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അത് എസ്പെഷ്യലി ഇഫ് യു കൺവിൻസ്ഡ് ആയിട്ട് നമുക്ക് തോന്നാതെ നമുക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കില്ല. അത് എൻ്റെ മുത്തശ്ശൻ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട് 1-2 പേരെ. ആ വിധിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അന്നത്തെ ദിവസം ഭക്ഷണം പോലും കഴിക്കില്ല. ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റാതെ നമ്മൾ ഇന്നിരം ഇവരെ തൂക്കിക്കൊല്ലും. പക്ഷെ നിർത്തിയില്ല, സാഹചര്യം എല്ലാം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ശാപഗ്രസ്തയായ അപ്സരസ് ആരുടെ മകളായാണ് അഞ്ജന എന്ന പേരിൽ ജനിച്ച് ഹനുമാന്റെ മാതാവായത്? ഓപ്ഷൻസ് എ സുഷേണൻ, ബി കുഞ്ചരൻ, സി ജാംബവാൻ, ഡി ഗർഹണൻ. യുവർ ടൈമർ സ്റ്റാർട്സ് നൗ. ഓപ്ഷൻ ബി കുഞ്ചരൻ. ഓപ്ഷൻ ബി കുഞ്ചരൻ ഉറപ്പാണ്? ഉറപ്പാണ്. ലോക്ക് ചെയ്യട്ടെ? പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി കുഞ്ചരൻ. ലോക്ക് ചെയ്തു, സംശയമില്ല. സംശയം. ജാംബവൻ ആരാന്നറിയോ? ജാംബവൻ അറിയോ? ജാംബവാൻ ഹനുമാന്റെ സേനയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു. ജാംബവാൻ വാമന അവതാര കാലത്ത് വിഷ്ണുവിനൊക്കെ വലം വെച്ചിട്ടുണ്ട്. ജാംബവാന്റെ ഏജ് ആണ് ജാംബവാൻ എന്ന് പറയും. നമ്മളൊക്കെ പറയും ഔ ജാംബവാനാന്ന് പറയും. കാരണം എന്താ? ജാംബവാൻ ഒരു ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവി. ചിരഞ്ജീവിയാണെന്ന് മാത്രമല്ല, ജാംബവാന്റെ മകൾ ആരാണ്? ജാംബവതി. ആരെയാ കല്യാണം കഴിച്ചേ? കൃഷ്ണനെ. ആ അപ്പോ ആദ്യത്തെ 8 ഭാര്യമാരിൽ കൃഷ്ണന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 8 ഭാര്യമാർ. അപ്പോ രാമാവതാരത്തിലും കണ്ണ് വന്നിട്ടുണ്ട്, കൃഷ്ണാവതാരത്തിലും വന്നിട്ടുണ്ട്. ജാംബവാൻ ചിരഞ്ജീവിയാണ്. ഏതായാലും നമുക്ക് ആൻസർ ശരിയാണോ നോക്കാം. ബി കുഞ്ചരൻ ശരിയാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. അപ്പൊ രണ്ടാമത്തെ ചോദ്യവും ശരിയായി പറഞ്ഞിരിക്കുന്നു, 20 മാർക്ക് കിട്ടിയിട്ടുണ്ട്. മോൾക്ക് ന്യൂറോ സർജൻ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ആയുസ്. ന്യൂറോ സർജൻ, അത് ന്യൂറോളജിസ്റ്റ് അല്ല, ന്യൂറോ സർജൻ. എന്താ ഇത്ര വലിയ മോഹം അതാവണം? ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളൂ. ഓ, വല്ലാത്തൊരു സർജനാണ് ഈ ന്യൂറോ സർജൻ. മറ്റുള്ള സ്ഥലങ്ങൾ മുറിക്കണ പോലെ അല്ല, വളരെ ഡിഫിക്കൾട്ട്. മാത്രമല്ല ഇത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ഏതാ ഏരിയ എന്ന് ഇതുവരെ ക്ലിയർ ആയിട്ട് ആർക്കും ഏകദേശം ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് മെമ്മറിയുടെ ഏരിയ, ഇത് അതിൻ്റെ ഏരിയ, ഇത് ഇതിൻ്റെ ഏരിയ എന്നെ കുറിച്ച് അങ്ങനെ അല്ലാതെ ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ലല്ലോ ഇല്ലേ. എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുക. അത്രയ്ക്ക് വലിയ ക്ലാരിറ്റി ബാക്കിയുള്ള ബോഡി പാർട്സിൻ്റെ അത്ര ക്ലാരിറ്റി ബ്രെയിനിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. വന്നിട്ടില്ല. അതിപ്പോഴും ഒരു നിഗൂഢമായിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലേ. ഏതായാലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം,
ഹനുമാന് ബ്രഹ്മാവ് നൽകിയ വരം എന്താണ്? അഗ്നിയാൽ ആപത്തുണ്ടാവില്ല, ബി ജലത്തിൽ നിന്നും ആപത്തുണ്ടാവില്ല, സി ആഗ്രഹിക്കുമ്പോൾ മാത്രം മരണം, ഡി ശസ്ത്രങ്ങളാൽ മരണമുണ്ടാവില്ല. യുവർ ടൈമർ സ്റ്റാർട്സ് നൗ. ഡി ശസ്ത്രങ്ങളാൽ മരണമുണ്ടാവില്ല. ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ. ഡി ശസ്ത്രങ്ങളാൽ മരണമുണ്ടാവില്ല. പ്ലീസ് ലോക്ക്. ശസ്ത്രങ്ങളാൽ മരണമുണ്ടാവില്ല. എപ്പോഴാണ് ഹനുമാനെ വരം കിട്ടിയത്? ഹനുമാനെ ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ച് ഇടത്തെ ഹനു മുറിഞ്ഞ് താഴെ വീഴുമ്പോൾ മാരുതൻ തൻ്റെ മകനെ ഇപ്രകാരം ഉപദ്രവിച്ചത് മൂലം പോയി മറഞ്ഞിരിക്കുന്നു. സോ ഭൂമിയിലുള്ള ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും ജീവിക്കാൻ കിട്ടാതെ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രഹ്മാവും ഇന്ദ്രനും വന്ന് ഹനുമാന് വരം നൽകുന്നു. മാരുതനെ സന്തോഷിപ്പിക്കും. അപ്പൊ അത് ആഗ്രഹിക്കുമ്പോൾ മാത്രം മരണം എന്നല്ലേ? അത് ഇന്ദ്രൻ കൊടുത്തവർ. അത് ഇന്ദ്രൻ കൊടുത്തവർ. അപ്പൊ ജലത്തിൽ നിന്നും ആപത്തുണ്ടാവില്ല എന്നുള്ളത് കൊടുത്തിട്ടെ. മറ്റതോ? അഗ്നി അതും കേട്ടിട്ടില്ല. തീർച്ചയാ? ഉറപ്പാണ്? മറ്റത് ആഗ്രഹിക്കുമ്പോൾ മാത്രം മരണം എന്നുള്ളത് ഇന്ദ്രൻ കൊടുത്താണ്. ഇത് ബ്രഹ്മാവ് കൊടുത്താണ്. മാറിപ്പോയിട്ടില്ലല്ലോ, സംശയമില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഡി ശസ്ത്രങ്ങളാൽ മരണമുണ്ടാവില്ല എന്ന ഉത്തരം ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞില്ലേ മാറിപ്പോയി, മാറിപ്പോയി ആലോചിക്കോ എന്ന് പറഞ്ഞതല്ലേ ഞാന്? അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത് ലോക്ക് ചെയ്ത്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ മാർക്ക് കിട്ടണം. ശരിയായ ഉത്തരം. ഏതായാലും 10 പോയിന്റ് കിട്ടി. ഓഹേ, രണ്ടുപേരും ദീർഘശ്വാസം വിടുന്നുണ്ട്. ജഡ്ജിമാർ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് കേട്ടോ. രണ്ട് പ്രൊഫഷനിലും അതെ, ടെൻഷൻ പാടില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാനുള്ള ഒരു ധൈര്യം വേണം. ഏതായാലും 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4-ാമത്തെ ചോദ്യം. സമുദ്ര ലംഘനത്തിന് ഹനുമാനെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? എ സുഗ്രീവൻ, ബി ജാംബവാൻ, സി ശ്രീരാമൻ, ഡി അംഗദൻ. യുവർ ടൈമർ സ്റ്റാർട്സ് നൗ. ഓപ്ഷൻ ബി ജാംബവാൻ. ജാംബവാൻ എന്ത് പറഞ്ഞ? ലോക്ക് ചെയ്യട്ടെ. സോറി, ലോക്ക് ചെയ്യട്ടെ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്, സംശയിക്കുമല്ലോ. സംശയം. ശരി, ലോക്ക് ബി ജാംബവാൻ. രാമൻ അവിടെ വന്നിട്ടില്ല. അംഗദനോ സുഗ്രീവനോ അല്ലേ? അല്ല അല്ല, ജാംബവാൻ തന്നെ. ജാംബവാൻ തന്നെയാണ്. എന്തുവാ, എങ്ങനെയാ പ്രേരിപ്പിക്കുന്നത്? ഈ പ്രേരിപ്പിക്കുന്ന ഇടയിൽ ജാംബവാൻ ഹനുമാന്റെ ഉത്പത്തിയെ കുറിച്ചൊക്കെ വിവരിക്കുന്നു. ഹനുമാൻ എങ്ങനെ ജനിച്ചു, അഞ്ജനയുടെ പുത്രനാണ്, വായുവിന്റെ പുത്രനാണ്, കുഞ്ഞായിരുന്നപ്പോ സൂര്യനെ വിഴുങ്ങണം എന്ന് പറഞ്ഞ് 300 യോജന ചാടിയ ആളാണ്. 100 യോജന ചാടാൻ സാധിക്കും. അതാണ് അങ്ങനെ പറഞ്ഞാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞാണ്. ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ, ജാംബവാൻ ആണോ സുഗ്രീവനാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബി ജാംബവാൻ ശരിയായ ഉത്തരമോ തെറ്റായ ഉത്തരമോ? ശരിയായ ഉത്തരം. 4-ാമത്തെ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. 40 മാർക്ക്. നമുക്ക് 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5-ാമത്തെ ചോദ്യം. ഹനുമാൻ സമുദ്ര ലംഘനം ചെയ്യാൻ ഏത് പർവ്വതത്തിൽ നിന്നാണ് ചാടുവാൻ ആരംഭിച്ചത്? എ മഹേന്ദ്ര പർവ്വതം, ബി മലയ പർവ്വതം, സി സഹ്യ പർവ്വതം, ഡി സുമേരു പർവ്വതം. യുവർ ടൈമർ സ്റ്റാർട്സ് നൗ. ഓപ്ഷൻ എ മഹേന്ദ്ര പർവ്വതം. മഹേന്ദ്ര പർവ്വതം എവിടെയുള്ളത്? മഹേന്ദ്ര പർവ്വതം എവിടെയുള്ള? സൗത്ത് ഇന്ത്യയിൽ എവിടെയുള്ളേ? നമ്മളുടെ കേരളത്തിലാണോ? ആയിരിക്കാം. ലോക്ക് ചെയ്യാം. ഓക്കെ, എ മഹേന്ദ്ര പർവ്വതം. സംശയമില്ല, മഹേന്ദ്ര പർവ്വതം തന്നെ. പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ എവിടെ? ലങ്കയ്ക്ക് ഏറ്റവും അടുത്ത സ്ഥലം ഏതാ? രാമേശ്വരം. ഔ, തീരുമാനിച്ചു രാമേശ്വരം. അവിടെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആ മല മഹേന്ദ്ര പർവ്വതം എന്ന് പറയുന്ന ഒരു ചെറിയ കുന്നുപോലെ ഒരു സ്ഥലമാണ്. അന്ന് എങ്ങനെയുണ്ടായിരുന്നു എന്നറിയില്ല. അപ്പൊ പലതും. ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചോദിക്കാം. എ മഹേന്ദ്ര പർവ്വതം ശരിയോ തെറ്റോ?
ശരിയായ ഉത്തരം മഹേന്ദ്രപർവ്വതം. കറക്റ്റ് പറയണായിരുന്നു. മഹേന്ദ്രപർവ്വതം എന്നൊക്കെ പറയുമ്പോൾ വലിയ മറ്റത് നോർത്ത് എന്നൊക്കെ ആണെങ്കിൽ വിഷമിച്ചു പോയേനു അല്ലേ, ദൂരം കുറച്ച് കൂടുതലാണ്. ഏതായാലും നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോയി. ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ട്? രണ്ട് ചോദ്യം. കറക്റ്റ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, ഹനുമാന്റെ സമുദ്ര ലംഘന മധ്യേ സാഗരത്തിൽ വെച്ച് ആതിഥേയം നരുളിയ പർവ്വതം ഏത്? എ കൈലാസം, ബി റൈവതകം, സി വിന്ധ്യപർവ്വതം, ഡി മൈനാകം. യുവർ ടൈമർ സ്റ്റാർട്സ് നൗ. ഓപ്ഷൻ ഡി മൈനാകം. അതാ പാട്ടുകൊണ്ടാണോ മൈനാകം കടൽ? ഏ അതുകൊണ്ടാണോ മൈനാകം എന്ന് പറഞ്ഞത്? ഏതാ ലോക്ക് ചെയ്യട്ടെ? ഡി മൈനാകം ലോക്ക് ചെയ്യൂ. ഉറപ്പാണോ മൈനാകം? ഉറപ്പാണ്. അല്ലേ കൈലാസം? അല്ലേ അല്ല മൈനാകം. മൈനാകം ഉറപ്പാണോ? ഉറപ്പാണ്. എങ്ങനെയാണ് ആദിത്യം കൊടുത്തത്, ലഭിച്ചത്, പർവ്വതം കൊടുത്തത്? ഹനുമാൻ സമുദ്ര ലംഘനത്തിൽ ഇങ്ങനെ ചാടാൻ ഇങ്ങനെ ചാടി ഇങ്ങനെ വരികയായിരുന്നു. ഇപ്പൊ സാഗരം മൈനാകത്തിന്റെ അടുത്ത് പറയുന്നു, വാനര ശ്രേഷ്ഠനായ ഹനുമാൻ ലങ്കയിലേക്ക് പോകാനായി ഇതാ 100 യോജന ചാടിക്കിടക്കുകയാണ്. അപ്പോൾ നീ ഹനുമാന് അഭയം കൊടുക്കണം, ഫലങ്ങളും അഭയം കൊടുക്കണം. അല്ല അവിടെ വിശ്രമിക്കാനായി അല്പം ഫലങ്ങളും കിഴങ്ങുകളും ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നു. ഇക്ഷ്വാകു സവിജനായ സാഗരൻ ആണ് മൈനാകത്തോട് ഇത് പറയുന്നത്. ഇക്ഷ്വാകുക്കൾ മൈനാകത്തിനും പൂജിതരാണെന്നും സാഗരൻ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ മൈനാകം അങ്ങനെ കടലിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന മൈനാകം പൊങ്ങി വരുന്നു. ഹനുമാൻ വരുമ്പോൾ പൊങ്ങി വരുന്നു. സാഗരത്താൽ ചുറ്റപ്പെട്ട മൈനാകത്തെ പൊങ്ങി വരുന്ന ആ ഭാഗം വാൽമീകി വളരെ നല്ല രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഹനുമാൻ ഇങ്ങനെ മൈനാക ഹനുമാന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ വിശ്രമിച്ചിട്ട് പോകാം. പക്ഷെ ഹനുമാൻ ശ്രീരാമന് കൊടുത്ത വാക്യത്തെ ഓർത്ത് ഇത്രയും ദൃഢ നിശ്ചയത്തോടെയാണ് ഹനുമാൻ അവിടെ വരുന്നത്. അതുകൊണ്ട് ഹനുമാൻ ആ അത് മൈനാകത്തിന്റെ പറഞ്ഞിട്ട് വീണ്ടും സമുദ്ര ലംഘനത്തിനായി വിശ്രമിക്കാതെ പോകും. വെരി ഗുഡ്. ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഡി മൈനാകം ശരിയാണോ തെറ്റാണോ? ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് അത് ഇത്രയും കഥ പറഞ്ഞ സ്ഥിതിക്ക് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ഒരു ജഡ്ജിന് ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. എല്ലാം ഈ വക കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് നേരായ വഴിയിൽ ശരിക്കുള്ള സമയത്ത് വേണ്ടത് തോന്നിക്കുള്ളൂ. കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ശരിയായ ഉത്തരമാണ് മൈനാകം. 60 points. ഇനിയിപ്പോൾ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏഴാമത്തെ ചോദ്യം, സമുദ്ര ലംഘന സമയത്ത് ഹനുമാനെ പരീക്ഷിക്കാനായി ദേവന്മാർ നിയോഗിച്ചത് ആരെയാണ്? എ സരമ, ബി മൈനാകം, സി സുരസ, ഡി ലംഘാലക്ഷ്മി. യുവർ ടൈമർ സ്റ്റാർട്സ് നൗ. ഓപ്ഷൻ സി സുരസ. സുരസ ഉറപ്പാണോ? ലോക്ക് ചെയ്യട്ടെ. സി സുരസ ലോക്ക് ചെയ്യൂ. സരമയല്ലേ? അല്ല. എന്നാ സരമയെ? സുരസയല്ല, സുരസ ആരാണ്? നാഗമാതാവ്. നാഗമാതാവ് അപ്പൊ ലങ്കാലക്ഷ്മി. ലങ്കാലക്ഷ്മിയാണ് ലങ്കയിലെ കാവൽക്കാരി. ലങ്കാലക്ഷ്മിയുടെ വിഭീഷണന്റെ ഭാര്യയാണോ സരമ? അപ്പൊ സരമയല്ല, ഉറപ്പാണ്. മൈനാകം അല്ല എന്നല്ല കഴിഞ്ഞ ചോദ്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ ഉത്തരവില്ല. സുരസ നോക്കാം. സി സുരസ ശരിയായ ഉത്തരമോ തെറ്റായ ഉത്തരമോ? ഞാൻ പറഞ്ഞില്ലേ സുരസ ശരിയായ ഉത്തരമാണെന്ന്? ഞാൻ പറഞ്ഞില്ലേ? ഏതായാലും സുരസ ശരിയായ ഉത്തരം. ടോട്ടൽ സ്കോർ 70 out of 70 ആണ് നേടിയിരിക്കുന്നത്. വെരി ഗുഡ്. ഏതായാലും ന്യൂറോ സർജനും ജഡ്ജും കലക്കി. വെരി ഗുഡ്. നമുക്ക് വരദ ചേച്ചിയെ വിളിക്കാം. വരദേ. ശ്രേഷ്ഠ ഭാരത.
കലക്കിയല്ലേ? അപ്പൊ താങ്ക് യു ചേച്ചി, വരും. അപ്പൊ രണ്ടുപേരും ഹാപ്പി ആണല്ലോ, മാർക്ക് അടിപൊളിയായിട്ട് കിട്ടി. ഇനി ഇവരുടെ കമന്റ്സും കൂടെ കേട്ടേക്കാം അല്ലേ. സ്വാമിജി, കണ്ടറിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം നന്നായിട്ട് ഉത്തരം പറഞ്ഞു. ഒരു ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ഹനുമാൻ പുറപ്പെടുകയാണ്. അപ്പം അതാദ്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, കാരണം അതിനാദ്യം നമുക്കതിനുള്ള ഇൻസ്പിറേഷൻ വേണം. ആ ഇൻസ്പിറേഷൻ കൊടുത്താരാ? ഞാൻ വേറെ കുരങ്ങനാണ്, എന്നെ കൊണ്ട് എങ്ങനെ ചാടാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ പൂർവ്വ മഹത്വത്തെപ്പറ്റി പറഞ്ഞു കൊടുത്ത് ആ ശക്തി കൊടുത്തത് ജാംബവാനാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ ഹനുമാൻ്റെ വിട്ടേക്ക് ഇപ്പോൾ രാമൻ്റെയും കൃഷ്ണൻ്റെയും സീതയുടെയും സാവിത്രിയുടെ ഒക്കെ പരമ്പരയല്ലേ നമ്മളെല്ലാം? ഭാരതത്തിലുള്ള എല്ലാവരും അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ജീന് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ രാമനും കൃഷ്ണനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പം ഉണർത്തിയെടുത്താൽ ഹനുമാൻ ചെയ്ത പോലെ അസാധ്യമായ കാര്യങ്ങൾ പോലും നമുക്ക് സാധിക്കും. അപ്പോൾ ആദ്യം ആ ഇൻസ്പിറേഷൻ നമുക്ക് എടുക്കാൻ പറ്റണം. ഇത് ഇന്ത്യക്കാരുടെ മാത്രം പൈതൃകമാണ് അല്ലേ? രണ്ടാമത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹനുമാൻ ആ ശക്തി കിട്ടിയത് ജാംബാൻ പറഞ്ഞോണ്ട് മാത്രമല്ല, പക്ഷേ ജാംബാൻ ഓർമ്മിപ്പിച്ചപ്പോൾ എന്താ മനസ്സിലാക്കിയത്? താൻ സുഗ്രീവൻ്റെ മന്ത്രിയല്ല, സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ശ്രീരാമൻ്റെ ദൂതനാണ്. അപ്പോൾ രാമനാണ് തന്നെ ഒരു പണി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രാമൻ തന്നിരിക്കുന്ന ശക്തി എങ്ങനെയാണ്? രാമൻ്റെ മന്ത്രമാണ് രാമൻ തന്നിരിക്കുന്ന ശക്തി. അപ്പോൾ അതുപോലെ മൂന്നാമത് പിന്നെ വരുന്ന ആരാ? മൈനാകം വരുന്നു, പിന്നെ സിംഹ അല്ല സുരസ വരുന്നു, പിന്നെ സിംഹിയെ വരുന്നു. സിംഹം എന്താ ചെയ്യുന്നത്? ഛായാഗ്രാഹി എന്ന് പറയും, ഹനുമാൻ്റെ നേളിനെ പിടിച്ചു വയ്ക്കുക. അപ്പം നേളെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇപ്പം നമ്മളെ പ്രവർത്തിക്കാനുള്ള ശക്തി തരുന്ന നമ്മുടെ ആത്മാവനാണ്, ചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ നേളാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിന് ചിലപ്പോൾ അസുഖങ്ങൾ വരും, ബുദ്ധിമുട്ടുകളുണ്ടാവും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം ഈ നമ്മളെ ശരീരത്തിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ ഈ അസുഖം മാറിയിട്ട് പഠിക്കാൻ പോകാം, കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ കിടക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കില്ല, തടസ്സം ഉണ്ടാകും. അപ്പോൾ ആ ശരീരബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകണം. നമ്മൾ ശരീരമല്ല, ശരീരം നമ്മുടെ ഒരു ഉപകരണം മാത്രമാണ്. ഉപകരണത്തിന് മെയിൻറ്റെയിൻ ചെയ്യണം, വണ്ടിക്ക് കേടുപറ്റിയ റിപ്പയർ ചെയ്യണം. അപ്പോൾ അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷേ നമ്മൾ ശരീരമല്ല, ഞാൻ വണ്ടിയാണെന്ന് പറയത്തില്ല, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനകത്ത് കയറാനൊക്കെ നമുക്ക് പറ്റണം. അപ്പോൾ അതുപോലെ ഇതിനെ ഉപകരണമായിട്ട് കാണാൻ പറ്റണം. ഹനുമാൻ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ശരീരബോധത്വമാകുന്ന സിംഹിയെ നമ്മൾ നിഗ്രഹിക്കുന്നു, ആത്മബലം കൊണ്ട് തന്നെ ജയിച്ച് മുന്നോട്ട് പോകുന്നു. ഇത് ഇങ്ങനത്തെ തത്വങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ഈ തത്വങ്ങൾ എന്നും ഉപയോഗപ്പെടുന്നതാണ് അല്ലേ? എന്തായാലും അഭിനന്ദനങ്ങൾ, നന്നായിട്ടിരിക്കട്ടെ. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ, ഹനുമാൻ്റെ സമുദ്രലംഘനം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് കുട്ടികളും നന്നായി എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും പഠിച്ചുറപ്പിച്ച് വന്നവരാണ്. സമുദ്രലംഘനം എന്നുള്ള വിഷയവും അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നല്ല ഉറപ്പുള്ളവരായിരിക്കണം. ഒരു കാരണവശാലും ഒരു പ്രലോഭനങ്ങൾക്കും വശംവദരായി തീരരുത്. എത്ര ദൂരമുള്ള കടലും അപ്പുറത്ത് കടക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു ആത്മബലം ഇന്ന് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ആത്മബലമാണ്. ദൗർബല്യമാണ് അവരെ ഭരിക്കുന്നത്. ഒന്നും അവർക്ക് താങ്ങാൻ പോലും ആവില്ല. ശരീരത്തിൻ്റെ ബലമല്ല വേണ്ടത്, ഇന്ദ്രിയങ്ങളുടെ ബലമല്ല വേണ്ടത്, മനസ്സിൻ്റെ ബലവുമല്ല. അതൊക്കെ ഉണ്ടായി പൊക്കോളും, സ്ഥിരം നിൽക്കില്ല. സ്ഥിരമായി നശിക്കാൻ നിൽക്കുന്ന ആത്മബലമാണ്. ആ ആത്മബലത്തെ കളയാതെ കാത്തു സൂക്ഷിച്ചാൽ ഏത് പ്രതിബന്ധത്തെയും ഏത് കടലും ചാടി അക്കരെ കടക്കാൻ യാതൊരു വിഷമവുമില്ല. ഇതിനുള്ളൊരു കരുത്ത് നിങ്ങൾക്ക് ഈ രാമായണ ഭാഗം നൽകും. ഈ കരുത്ത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഇന്നത്തെ ഈ ക്വിസ് പ്രോഗ്രാം നിങ്ങൾക്ക് സഹായമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. അലക്സാണ്ടർ സർ, വളരെ ഭംഗിയായി ഏഴ് ചോദ്യം ഉത്തരം പറഞ്ഞ ടീമംഗങ്ങൾക്ക് വളരെ അഭിനന്ദനങ്ങൾ. യുവാക്കന്മാർ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ സ്വാമിജി പറഞ്ഞു, അതിൽ മൂന്നാല് കാര്യം കൂടി സ്ട്രെസ് ചെയ്യാനുണ്ട്. ഹനുമാൻ ജനിച്ചു വീണപ്പോഴേ സൂര്യഭഗവാനെ തിന്നാനായിട്ട് ഒരൊറ്റ ചാട്ടം ചാടി. ആ അംബീഷൻ, ഹൈ അംബീഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഹനുമാനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. ഈ തൃണബന്ധുവിൻ്റെ ശാപം കാരണം ഹനുമാൻ അക്കരെ ചാടാൻ പറ്റുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. ഈ തൃണബന്ധുവിൻ്റെ ശാപത്തെ മറികടക്കാൻ വേണ്ടിയാണ് ജാംബവാൻ വന്ന് ഉപദേശിക്കുന്നത്. ഈ ജാംബവാൻ ഒന്ന് കൊടുക്കുന്നത് സ്വത്വബോധം എന്നൊരു സംഭവമാണ്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ കൊല്ലാനായിട്ട് അർജുനൻ പോയി അതിൻ്റെ ദുഃഖത്താൽ അത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ് അർജുനോട് പറഞ്ഞു, നീ നിൻ്റെ നല്ല ഗുണങ്ങളും മഹത്വങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ ആത്മഹത്യയെ പ്രണയം രക്ഷപ്പെട്ടു. ഇവിടെ ഹനുമാനും പറ്റുന്ന അവളി അതാണ്. സുഗ്രീവൻ്റെ പീഡനം കിട്ടുമെന്ന് ചോദിച്ച് ആത്മഹത്യയിലോട്ട് പോയ ഹനുമാനെ ഈ ജാംബവൻ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞു, ഇൻക്ലൂഡിങ് ആൻസസ്ട്രി പറഞ്ഞു കഴിഞ്ഞപ്പം ഹനുമാന് സ്വത്വബോധം ഉണർന്നു വന്നു.
അപ്പോൾ എപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് അവൻ്റെ പോസിറ്റീവ് സൈഡ് സ്ട്രെസ് ചെയ്യണം, എങ്കിലേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. ഇത് ഹനുമാൻ്റെ ഗുണമാണ്, ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളത് ഉറപ്പ്. താങ്ക് യു സർ. ശരത്തേട്ടാ, ഇത്രയധികം ആൾക്കാർ പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ കൂടുതൽ പറയുന്നത് അത്ര അഭികാമ്യമല്ലെങ്കിലും നമുക്ക് പറ്റാത്തതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറ്റുമെന്ന് സാധിക്കും എന്ന് നമുക്ക് കഥയിലൂടെ പറഞ്ഞു തരുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ കഥ. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവട്ടെ. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർഡ് വർക്കിലൂടെ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ശരത്തേട്ട, ഒരുപാട് ഉപദേശങ്ങളും കിട്ടിയല്ലേ. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ആചാരസഭ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്താനും അത് മുന്നോട്ടേക്ക് നയിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യട്ടെ അല്ലേ. എന്തായാലും കുറച്ച് തമാശകളൊക്കെ പറഞ്ഞെങ്കിലും ഒരു നല്ലൊരു ജഡ്ജും ഒരു ന്യൂറോ സർജനൊക്കെ ആവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം എന്തായാലും നമ്മുടെ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പോകാം മകരവ്യൂഹത്തിലേക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ മകരവ്യൂഹത്തിൽ പെർഫോം ചെയ്യാൻ വരുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരത്തേട്ടാ, ആ ഇന്ന് എത്തുന്നത് ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി പാലക്കാട്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി. ആദ്യം പരിചയപ്പെട്ട് തന്നെ തുടങ്ങാം അല്ലേ, അവിടെ നിന്ന് തുടങ്ങാം. വൃന്ദ 9th സ്റ്റാൻഡേർഡ്. ഓക്കേ. സാധിക 9th സ്റ്റാൻഡേർഡ്. നവനീത് 10th. ഓക്കേ. തേജാശ്വർ 7th സ്റ്റാൻഡേർഡ്. അദ്വൈത് 8th. ഓക്കേ. നിങ്ങൾ എല്ലാവരും ഇതിനു മുമ്പ് ഈ വേദിയിൽ വന്നിട്ടുള്ള ആൾക്കാർ? മോളേക്ക് മനസ്സിലല്ല, പുതിയ ആളാണ്. അവിടെയോ വന്നിട്ടുണ്ട്? നിന്നെ മനസ്സിലായി? വന്നിട്ടില്ല. വന്നിട്ടില്ല. ഇതിൽ ആരൊക്കെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ അന്ന് അഭിനയിച്ചു. അപ്പം ഇന്നത്തെ വിഷയം എന്താണ്? വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അയ്യപ്പനെ കുറിച്ചാണ്. മണ്ഡലകാല വ്രതവും ശബരിമല യാത്രയും. ഈ മാളികപ്പുറത്തിനോട് ചോദിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടുകയാണ്. എന്താണ്, എത്ര വർഷം മുമ്പാ പോയത്? വല്ല ഓർമ്മകളുണ്ടോ അവിടെ പോയെന്റെ? ഞാൻ 9 വട്ടം പോയിട്ടുണ്ട്. എന്റെ ദൈവേ, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ കാണണമെങ്കിൽ സമ്മതിക്കണം. എന്താണ് അവിടെ ഇങ്ങനെ പിന്നെയും പിന്നെയും പോവാനായിട്ട് തോന്നാനുള്ള കാരണം? ചെറിയച്ഛന്മാരും അച്ഛനും പോകുമ്പോ അപ്പം കൊണ്ടുവന്ന. അപ്പൊ അവിടത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും ആകർഷിച്ച കാര്യം എന്താണ്? 18 പടി കയറുന്നതും പിന്നെ ആ ഒരു കാട്ടിക്കൂടെയൊക്കെയുള്ള യാത്ര, അതൊക്കെ ഇപ്പോഴും മെമ്മറീസിൽ ഇങ്ങനെ നിൽക്കുന്ന സംഭവങ്ങളാണ്. അതെന്തായാലും നമ്മൾ പോകുന്നതല്ലേ? പോകുന്നുണ്ട്, കാണുന്നു. അപ്പൊ അല്ലേ, അയ്യപ്പനെ കാണാനല്ലേ പോണേ? ആ അതിനെ അതുണ്ട്. പിന്നെ ആരാണ്, പൈസം കഴിക്കുക, അപ്പം കഴിക്കുക, കൊറേ പരിപാടികൾ ഉണ്ട്. അയ്യനെയും കാണാം, ഇത്രയും കാര്യങ്ങളും ചെയ്യാം അല്ലേ? അതെ, സിമ്പിൾ. അപ്പൊ എന്തായാലും അയ്യപ്പന്റെ തോണ ഇതിന് ഉണ്ടാവട്ടെ കേട്ടോ. അപ്പൊ അയ്യപ്പനെ വിളിച്ച് തുടങ്ങാം. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, നീ എവിടെ പോയി? ഒന്നുകൊണ്ട് വേഗം വന്നേ ഉണ്ണിക്കുട്ടാ. എന്താ മുത്തശ്ശി, എന്താ കുട്ടിസ്വാമി, ഇത് ഓർമ്മല്ലേ? കെട്ടി നിറച്ചു വെച്ച നീ ഇത് എങ്ങോട്ടാ പോയേ? യാത്ര തുടങ്ങാൻ സമയമായി. അതെ മുത്തശ്ശി, നമ്മൾ കൊറേ ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരു യാത്ര പറയാൻ പോയിതാ. അത് നന്നായി, അങ്ങനെ തന്നെ ചെയ്യണട്ടോ. എല്ലാറ്റിനും അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാവും. മുദ്ര തേങ്ങ നിറച്ച് ഇരുടും ഇരുമുടിയും ഏന്തി നമ്മൾ അയ്യപ്പനെ കാണാൻ പോവല്ലേ? എന്താ മുത്തശ്ശി ഇരുമുടിക്കെട്ട് മുദ്ര തേങ്ങ എന്നൊക്കെ പറയുന്നത്? ആ ഇരുമുടിക്കെട്ടെന്നാൽ പുണ്യപാപങ്ങളടങ്ങുന്ന സഞ്ചി. ദേവന്മാർക്കുള്ള വഴിപാടുകളും ഭക്തർക്ക് ആവശ്യമായ സാധനങ്ങളും ഇതിലടങ്ങുന്നു. ഇനി മുദ്രത്തേങ്ങ, ഇത് അയ്യപ്പനോടുള്ള ഭക്തിയുടെ പ്രതീകമാണ്. ഇതിൽ നിറയ്ക്കുന്ന നെയ്യോ, അത് ഭക്തന്റെ മനസ്സിൽ ശുദ്ധമായ ജീവശക്തിയുടെ പ്രതീകവും. ഇപ്പൊ മനസ്സിലായോ ഉണ്ണിക്ക്? മനസ്സിലായി മുത്തശ്ശി. അപ്പൊ മുത്തശ്ശി, ഈ മലയ്ക്കുക മാലട്ട എല്ലാവരെയും എന്തിനാ സ്വാമി എന്ന് വിളിക്കുന്നത്? ഉണ്ണി,
അത് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തതാണ്. ഭക്തനും ദേവനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് കാണിക്കാനാണത്. അതായത് ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന അവസ്ഥ. നിനക്കറിയോ, 4 വയസ്സായിട്ടും ശരിക്കൊന്ന് വർത്തമാനം പറയാൻ പോലും പറ്റാതിരുന്നപ്പോ അന്ന് പറഞ്ഞതാ ഉണ്ണിയുടെ അമ്മ, ഉണ്ണീനെയും കൊണ്ട് 18 ആമ്പടി കയറിക്കൊള്ളാന്ന്. മുത്തശ്ശി, അമ്മെന്നെ എന്താ വിളിച്ചിരുന്നത്? എന്റെ ഉണ്ണി. മുത്തശ്ശിക്ക് സങ്കടായില്ലേ? നീ സാമുക്കുട്ടി ഇങ്ങനൊന്നും പറയില്ല കേട്ടോ. ഉണ്ണിക്കുട്ടാ, രണ്ടാളൂടെ വർത്താനം പറഞ്ഞ് നിക്കുക. അമ്മ ഉണ്ണിക്കൊണ്ടും ഗുരുസ്വാമി എത്തിക്ക് ചെല്ലോ, കെട്ടെടുക്കാൻ സമയായി. എന്താ, നിനക്കൊരു ഇഷ്ടക്കേരുണ്ടല്ലോ മുഖത്ത്. ഭഗവാനോടെ പ്രിയം കാണിക്കരുത്. 10 പ്രാവശ്യം ശരണം വിളിക്കുക. എന്താ ഇത്, ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ? ഞാൻ അന്നേ പറഞ്ഞല്ലേ ഞാൻ ശബരിമലയ്ക്ക് പോണില്ലെന്ന്. ഒരു സഹായത്തിനായിട്ട് അവൻ്റെ അമ്മ ഉണ്ടവിടെ, ആരൊന്ന് സഹായിക്കാനുള്ളത്? ഭഗവാനെ, അറിവില്ലാണ്ട് ഓരോന്ന് വിളിച്ച് പറയണ്ട അയ്യപ്പ. അറിവില്ലാ പൈതങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കണേ. ഉണ്ണി, നമുക്ക് യാത്രക്ക് തയ്യാറാകാം. ശരി മുത്തശ്ശി. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ. ക്ഷീണം തോന്നുന്നുണ്ടോ സ്വാമിക്കുട്ടി? ആ, നമ്മളിപ്പോ എവിടെത്തി മുത്തശ്ശി? നമ്മളിപ്പോ എരുമേലി വഴിയുള്ള പാതയിലൂടെയാണ് പോകുന്നത്. അയ്യപ്പൻ മഹിഷീ വധത്തിനായി യാത്ര ചെയ്തത് ഈ പ്രദേശത്ത് കൂടിയാണ്. അഴുതാ നദി വഴി കല്ലിടാങ്കുന്ന് കയറി കരിമലയും കടന്ന് നമ്മൾ പമ്പയിലെത്തുന്നു. പന്തളത്തി രാജശേഖര രാജാവിന് അയ്യനെ കിട്ടിയത് ഇവിടുന്നാണത്രേ. പിന്നെ നീലിമലയും അപ്പാച്ചിമേടും ശബരീപീഠവും ശരംകുത്തിയും കടന്ന് നമ്മൾ സന്നിധാനത്തിലെത്തുന്നു. അമ്മേ, ഏതായാലും ഇരുട്ടായി, ഇനി നടക്കാൻ കണ്ണു കാണില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ വിരി വെക്കാം, അവിടെ വെക്കാം. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ. പ്രാർത്ഥിച്ച് വേഗം കിടന്നോളൂ ഉണ്ണി, നാളെ നേരത്തെ എഴുന്നേക്കണം, മല ചവിട്ടാനുള്ളതാ. അയ്യപ്പാ, അതോളേ അപ്പാ. ഉണ്ണിക്കുട്ടന് ഉറക്കം വരുന്നില്ല അല്ലേ? എന്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. കൂടെയുള്ളത് മുത്തശ്ശിയും അച്ഛനും. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അതോ, എനിക്ക് എന്റെ അമ്മയെ കാണാൻ തോന്നുന്നു. ഉണ്ണിക്കുട്ടന് അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ? എനിക്ക് ചോറ് വാരിത്തന്നതും എന്നെ കുളിപ്പിക്കുന്നതും എന്നെ ഉമ്മയ്ക്കുന്നതും അങ്ങനെ കൊറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഉണ്ണിക്കുട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എല്ലാത്തിനും മുത്തശ്ശി ഇല്ലേ കൂടെ? അതോ, എന്റെ കൂട്ടുകാരുടെ അമ്മമാര് അവര് കൊഞ്ചിക്കുന്നതും താലോലിക്കുന്നതും കാണുമ്പോ എനിക്ക് സങ്കടമാവാറുണ്ട്. മുത്തശ്ശി പറയാറുണ്ട് എല്ലാ സങ്കടങ്ങളും അയ്യപ്പന്റെ അടുത്ത് പറഞ്ഞാ മതിയെന്ന്. അപ്പൊ ഉണ്ണിക്കുട്ടൻ എന്നെ ഒന്ന് നോക്കിയേ, ഉണ്ണിക്കുട്ടന്റെ അമ്മയെ പോലെയുണ്ടോ എന്ന്. അമ്മ അമ്മ അമ്മ, എന്റെ അമ്മ! ഈ അമ്മയും ഉണ്ണിക്കുട്ടന്റെ അമ്മയും എല്ലാം ഒന്നു തന്നെ. ഇനി ഉണ്ണിക്കുട്ടന് സ്വാമിയെ കാണണ്ടേ? കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണാൻ കഴിയോ? തീർച്ചയായും. അയ്യപ്പനെ ദർശിക്കാൻ അയ്യപ്പമുദ്രയണിഞ്ഞ് 41 ദിവസം അയ്യപ്പ ദീക്ഷയെടുക്കണം. എല്ലാ സുഖഭോഗങ്ങളും വിടിഞ്ഞ് സന്യാസതുല്യമായ ജീവിതം ഭക്തർ നയിക്കണം. ഇനി എന്തുകൊണ്ട് 41 ദിവസം എന്ന് പറയാം? 365 ദിവസങ്ങളുള്ള സൂര്യവർഷം, 324 ദിവസങ്ങളുള്ള ചാന്ദ്രവർഷം, ഇവയുടെ വ്യത്യാസമാണ് 41 ദിവസം. അതായത് ഒരു മണ്ഡലം. വ്രതമെടുത്ത് മനസ്സിനെ വിമലീകരിച്ചെത്തുന്ന എല്ലാവർക്കും അയ്യപ്പനെ കാണാൻ കഴിയും. ആ സവിധത്തിലേക്ക് ഇനി അധിക ദൂരമില്ല. അവിടെ അടുത്തെത്തും വരെ ഞാനും ഉണ്ടാകും. ഈ അമ്മ മക്കൾക്ക് വഴി കാണിക്കാം. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, നീ ഇത് എവിടെ പോയി? മോനെ, നീ എവിടെയാ? സ്വാമിയെ, എന്റെ കുട്ടി എവിടെയാ? ഉണ്ണിക്കുട്ടാ, ഭഗവാനെ, ആനയുടെ ഗന്ധം വരണ്ടല്ലോ. ശരി അമ്മേ,
ആന ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് തോന്നുന്നു. ഉണ്ണിക്കുട്ടിയാ മുത്തശ്ശി, ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഭഗവാനെ, എന്റെ കുട്ടീനെ തിരിച്ചെന്നല്ലോ. മോനെ, അച്ഛന് തെറ്റുപറ്റി. അച്ഛാ സ്വാമിയേ, ശരണമയ്യപ്പോ എന്റെ സമസ്ത അപരാധങ്ങളും പോർക്കണേ. മോനെ, ഇവിടെ എവിടെ ആനയുണ്ടെന്ന് തോന്നുന്നു. അയ്യപ്പ, ഞാൻ ചെയ്ത അപരാധങ്ങൾ കൊണ്ടാണോ? എനിക്കാണീ വഴി അങ്ങോട്ട് മനസ്സിലാവണില്ല. എന്തൊക്കെ ഒരു പന്തികേട് പോലെ. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, മുന്നിലുള്ള ഈ വഴി തന്നെയാണ് നമ്മളുടെ വഴി. മുത്തശ്ശി, അച്ഛാ ശരണം വിളിച്ച് വേഗം നടന്നാലും. സ്വാമിയേ, അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ, അയ്യപ്പോ അയ്യപ്പോ, അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ സ്വാമിയേ, ശരണമയ്യപ്പോ. കാമക്രോധ മോഹലോപാധികളെ മാറ്റിവെച്ച് 18 പടികൾ ചവിട്ടി നിങ്ങൾ എന്നെ കാണുവാൻ വേണ്ടി എത്രയോ ദൂരങ്ങൾ താണ്ടി വന്നിരിക്കുന്നു. ഓർക്കുക, അവനവനിലെ ഈശ്വരനെ സാക്ഷാത്കരിക്കുവാനാണ് ശബരിമല ദർശനം. ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഈശ്വരനാണെന്ന ആത്മബോധമാണ് അത് നൽകുന്നത്. നിങ്ങിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, അത് നീ തന്നെയാണെന്ന തിരിച്ചറിവാണ് തത്വമസി. സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ. പഞ്ചഭൂതാത്മകമായ പ്രകൃതിയെ മലിനപ്പെടുത്താതെ ജീവിച്ച ഇരുമുട്ടിയെ തിപുണ്യ പാപങ്ങൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ദേവഘടവും മണ്ഡലകാലത്തെ ബ്രഹ്മചര്യം കൊണ്ട് ഋഷികൾക്കും കടവും പമ്പയിലെ പിതൃതർപ്പണത്തിൽ പിതൃക്കൾക്കുള്ള കടവും ഈ പ്രകൃതിയിലെ സകല ചരാചരങ്ങളെയും സ്നേഹിക്കുമ്പോൾ ഭൂതകടവും പരസ്പര പൂരകങ്ങളായി ഒരാളെ വിട്ടാൽ മറ്റൊരാൾക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കി ആദരവോടെ കഴിയുമ്പോൾ മനുഷ്യകടവും നാം തീർക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മളുടെ ഈ വേദിയിൽ ഇതുവരേക്കും ആ ഒരു എന്താ പറയാ, കറക്റ്റായിട്ട് അയ്യപ്പന്റെ ചരിത്രങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് മാറിയിട്ടൊരു വേർഷൻ, എന്തുകൊണ്ട് 41 ദിവസം, എന്തുകൊണ്ട് ശബരിമല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ ശ്രമിച്ചത് അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി, വളരെ നല്ല രീതിയിൽ നിങ്ങൾ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചു. ഇന്നത്തെ കാലത്തൊക്കെ വളരെ ജാതി സമ്പ്രദായമൊക്കെ വളരെ കഷ്ടമായിരുന്നു കേരളത്തിൽ. നമുക്ക് വിമാനം സ്വാമികളെ കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തുടലും തീണ്ടലും ഒക്കെ ഉള്ള കാലത്ത് ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, ഇതെല്ലാം മറന്നുകൊണ്ട്, ഇതിനൊക്കെ അതീതമായിട്ട് എല്ലാവരും ഒന്നിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ആബാലവൃദ്ധങ്ങളിൽ കുട്ടി കൊച്ചു കുട്ടികളോട്ട് വൃദ്ധന്മാർ വരെ ലാഗപ്പാട് ഒഴിവാക്കി നിർത്തിയിരുന്നവരാ പ്രസവിച്ച്. അന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ 10-12 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെ പ്രസവിച്ച് വളർത്തുന്ന ആ പ്രായത്തിലുള്ള സ്ത്രീകളെ ഒഴിവാക്കി ബാക്കി എല്ലാവരെയും ഒരേപോലെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരും പരസ്പരം ഈശ്വരമയമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഈ ശബരിമല തീർത്ഥയാത്ര ചെയ്യുക എന്നുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ഒരുപക്ഷെ പന്തള രാജ്യത്ത് ജനിച്ച അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന അദ്ദേഹമായിരിക്കണം, യോഗ്യവരനായിരിക്കണം. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ഒരു വിശേഷതയാണ്. ലോകത്തിൽ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ഇത് ആകർഷിക്കുന്ന ഇതുകൊണ്ടാണ്. കാരണം അദ്വൈതം പഠിപ്പിച്ച ശങ്കരാചാര്യർ പറഞ്ഞ അത് സാക്ഷാത്കരിക്കാനുള്ള മാർഗം പറഞ്ഞിരിക്കുന്നത് 3 പടവുകളായിട്ടാണ്. ശ്രവണം, മനനം, നിധ്യാസം എന്ന് പറയും. ശ്രവണം പറഞ്ഞാൽ തത്വം കേൾക്കണം. ഇപ്പോൾ ശബരിമല നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തത്വമസി എന്ന് എഴുതി കേട്ടുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അതിനെപ്പറ്റി ചിന്തിക്കണം, മനനം ചെയ്യണം, നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് ഇപ്പം നിങ്ങൾ ഈ സ്കിറ്റിൽ കൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്, അതിൻ്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്ത്. 3rd സ്റ്റെപ്പ് ഉണ്ട് നിധിധ്യാസനം എന്ന് പറയും. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യണം. പ്രപഞ്ച നിയമങ്ങളെ തെറ്റിച്ച് പോലും ഈശ്വരൻ നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ തനിക്കത് സാധിക്കുകയും ചെയ്യും, തനിക്ക് വ്രതാനുഷ്ഠിച്ച് ജീവിക്കാൻ സാധിക്കും, ആ ശക്തി തൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ബോധ്യം കൊണ്ടുവരികയാണ്, അത് ഒരു വലിയ കാര്യമാണ്. ഏറ്റവും പാമരനെയും പണ്ഡിതനെയൊക്കെ ഒരേപോലെ ഇത് പരിശീലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലകാലം. അത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു നിധിയാണെന്ന് നമുക്ക് പറയാം. നന്നായിട്ട് കാണിച്ചു, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. ഇതുപോലെ ചേച്ചി, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ട ഒരു സന്ദേശമാണ് ഈ ഹ്രസ്വനാടകത്തിലൂടെ കൊണ്ടുവന്നത്. അസലായിരുന്നു എല്ലാം കൊണ്ടും, ബ്യൂട്ടിഫുൾ, നന്നായി. താങ്ക് യു ചേച്ചി. ശരത്തേട്ടോ? വൃന്ദ, സൂപ്പർ. സാധിക അല്ലേ? സാധികയും സൂപ്പറായിട്ടുണ്ട്. നവനീത്, തേജേശ്വർ പിന്നെ പറയണ്ട, അത് തേജസ് ഉള്ള ഈശ്വരൻ തന്നെയാണ്, തേജേശ്വർ പേര് പോലെ തന്നെ. അതുപോലെ അദ്വൈത്, എല്ലാവരും എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ആ ഡയലോഗ്സൊക്കെ, കാരണം ഈ സ്ഥലങ്ങളുടെ പേരും അങ്ങോട്ട് പോണ വഴിയിലുള്ള
കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് പറയാന്നുള്ളത് ഒട്ടും ചെറിയ കാര്യമല്ല. ഒരു കാണാതെ പഠിച്ച അതും ഒരു സ്റ്റേജിൽ പറയാന്നുള്ളത് ഒട്ടും ചെറിയ കാര്യമല്ല. സൂപ്പർബായിരുന്നു അത് മുത്തശ്ശി. അതെ, ആ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തേങ്ങയിൽ നിറയ്ക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ അത് ബുദ്ധിമുട്ടുള്ള കാര്യം, അത് വളരെ നന്നായിരുന്നു. പിന്നെ ആ ട്രാൻസ്ഫോർമേഷൻ, അത് പെട്ടെന്ന് ഉണ്ണിയെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ അവൻ്റെ അമ്മ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴുള്ള ആ ഒരു വികാരധീനത, പിന്നെ എൻ്റെ കണ്ണ് നിറച്ചത് ആ ഡയലോഗാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ അമ്മ ഇതാ ഇത് തന്നെ അല്ലേ, ഞാനത് എഴുതി വെക്കുകയും ചെയ്തു. ഈ അമ്മയും ഉണ്ണിക്കുട്ടൻ്റെ അമ്മയും തമ്മയും ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ അത് വളരെ നല്ല. അപ്പോൾ ഒരു നല്ല സ്ക്രിപ്റ്റും ഒരു ഡയറക്ഷനും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. നല്ലൊരു ഹാർഡ് വർക്ക് ഞാൻ ഇതിൻ്റെ പിന്നിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും വളരെ നല്ല ആക്ടേഴ്സാണ് നിങ്ങൾ, നല്ല ഉജ്ജ്വലമായ ഭാവിയുണ്ട്. എല്ലാ ആശംസകളും കേട്ടോ. താങ്ക് യു ശരത്തേട്ട. വിശ്വനാഥൻ സർ, മണ്ഡലവ്രതവും ശബരിമല യാത്രയും എന്ന ഈ ഒരു വിഷയം കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊരു വിവരണം ചെയ്യാം എന്നുള്ളതല്ലാതെ അതൊരു നാടകീയമായ ഫീഡ്ബാക്ക് എങ്ങനെ രംഗത്ത് അവതരിപ്പിക്കുമെന്ന് എനിക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിയ ആൾ ആരാന്ന് എനിക്കറിയില്ല, ആരായാലും വളരെ മനോഹരമായി നല്ല ഭാവനാത്മകമായ രംഗം മാളികപ്പുറത്തിൻ്റെ ഇടയ്ക്ക് സൃഷ്ടിച്ച് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയിട്ട് അവർ നല്ല നാടകീയ ഭാവനയിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് കണ്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റി. ഒരു വർഷത്തോളം ഒരുങ്ങുന്നത് അടുത്ത വർഷം ശബരിമലയിലേക്ക് പോകാനുള്ളൊരു സങ്കല്പത്തോടു കൂടിയാണ്. അതിന് അവരുടെ വീടുകളൊക്കെ ക്ഷേത്രങ്ങളായി തന്നെ പരിണമിക്കുമായിരുന്നു. അത്രയ്ക്ക് പരിശുദ്ധമായി വീട് സൂക്ഷിക്കും. വീടെല്ലാം മെഴുകി എന്താ അവിടെ തളിച്ച് ബാക്കി അശുദ്ധ വസ്തുക്കളൊന്നും വീട്ടിലുണ്ടാക്കാതെ അപ്പോൾ മുതൽ ഞാനും ഈശ്വരനും ഒന്നാണ് എന്ന് സ്വാമി പറഞ്ഞു. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഒരു മനോഹരമായ ആവിഷ്കാരം ആ ദിവസം മുതൽ വീട്ടുകാരെല്ലാം അനുഷ്ഠിച്ച് പോകുന്ന വഴിക്ക് അങ്ങ് വരെ എത്തുന്നവരെയുള്ള ഓരോ ചിന്തകളും എന്ത് കണ്ടാലും അത് സ്വാമിമയമാണ്, അല്ലാതെ ഒരു വിളിയേ ഇല്ല. സക്കലതും കല്ലായാലും മണ്ണായാലും അവിടെ കാണുന്ന എന്താണ് പൂച്ചയായാലും ഇലയായാലും ഒക്കെ അയ്യപ്പൻ തന്നെയാണ്, അല്ലാത്തൊരു ചിന്തയില്ല. ഒരുപക്ഷെ അദ്വൈതം നമ്മൾ ധാരാളം പറയുമായിരിക്കും, പക്ഷേ അത് ഒരു പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന ശബരിമല മാത്രമേ ഉള്ളൂ, വേറെ ഇത്രയും ഒരു പ്രായോഗിക തലത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. താങ്ക് യു സർ. അലക്സാണ്ടർ സർ, എല്ലാ കുട്ടികളും വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തു. ഈ പ്രായത്തിൽ എങ്ങനെ ഇത് അഭിനയിച്ചു എന്നതിന് അത്ഭുതപ്പെട്ടു പോയി. മുത്തശ്ശി സൂപ്പർ ഉഗ്രൻ അഭിനയമായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനൊരു സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. അപ്പം മുസ്ലിങ്ങൾക്ക് റംസാൻ നോയമ്പുണ്ട്, ഹിന്ദു ക്രിസ്ത്യാനികൾക്ക് 50 നോയമ്പുണ്ട്. ഈ ശബരിമല അയ്യപ്പം മാരുടെ 40 ദിവസത്തെ വ്രതം, വൃശ്ചിക പൂനിലാവ് കണ്ടു കഴിഞ്ഞ് വൃശ്ചിക 1 തുടങ്ങി മകരസംക്രാന്തി എന്ന് പറയുന്ന വിൻ്റർ ഇക്വിനോക്സിൽ വന്ന് നിൽക്കുന്ന 61 ദിവസങ്ങൾക്കിടയിലാണ് ഈ 41 ദിവസത്തെ വ്രതം. ആ വ്രതം പാലിക്കേണ്ടത് എങ്ങനെയെന്നുള്ള 18 കാര്യങ്ങളാണ് ഒരു മണ്ഡലത്തിൽ ചെയ്യേണ്ടത്. ആ 18 കാര്യങ്ങൾ 1 by 1 ശ്രദ്ധേയമായിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ രസകരമായി തോന്നി. ബീനാ രഞ്ജിനി എഴുതിയ ശബരിമല ശ്രീ അയ്യപ്പ എന്നൊരു പുസ്തകമുണ്ട്, ഞാനത് വായിച്ച ഓരോന്നും പഠിക്കുകയായിരുന്നു. അതായത് കന്യയപ്പന് 18 തവണ 18-ാം പടി കയറിയ ഒരു ഗുരുസ്വാമി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പുരോഹിത ഒരു പൂജാരിയിൽ നിന്ന് ഇത് സ്വീകരിക്കുക. അത് കഴിഞ്ഞാൽ കറുപ്പ് നിറമോ നീല നിറമോ ഉള്ള വസ്ത്രം സ്വീകരിക്കുക. അതിനുശേഷം ശുദ്ധി വരുത്തുക. പിന്നെ വെജിറ്റേറിയനിസം, ഒരു നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ വെജിറ്റേറിയനിസം കഴിഞ്ഞ് കൊളസ്ട്രോൾ പ്രശ്നം 41 ദിവസം ആളിൻ്റെ തീരും. ഇങ്ങനെ വിശദമായ 18 ഐറ്റമാണ്. വളരെ സുന്ദരമായി പെർഫോം ചെയ്ത എല്ലാ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനം. താങ്ക് യു സർ. അപ്പൊ നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത്. ഇനി നമുക്ക് മാർക്ക് ചോദിച്ചാലോ? ചോദിക്കാം, റെഡി അല്ലേ? സ്വാമിജി ഔട്ട് ഓഫ് 10 10 10 കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ അനുവാദത്തോട് ഞാൻ 0.5 മാർക്ക് കുറച്ചോട്ടെ. 9.5 മാർക്ക് ഔട്ട് ഓഫ് 10. വിശ്വനാഥൻ സർ ഔട്ട് ഓഫ് 10 9 out of 10. അലക്സാണ്ടർ സർ ഔട്ട് ഓഫ് 10 എനിക്കൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. 10 out of 10. Thank you, sir. 10 marks. ശരത്തേട്ട ഔട്ട് ഓഫ് 20 19 out of 20. വിധുബാല ചേച്ചി ഔട്ട് ഓഫ് 20 19 out of 20. എൻ്റെ പൊന്നെ, ആദ്യമായിട്ടാണ് ഇവിടെ ഫുൾ മാർക്കൊക്കെ വീഴണ ഈ ഒരു റൗണ്ട് വന്നത്. പിന്നെ 66.5 ആണ് 70 നല്ല മാർക്കല്ലേ? സൂപ്പറായിരുന്നു. അപ്പം നല്ലൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം വീണ്ടും അടുത്ത എപ്പിസോഡുകളിൽ ഇതുപോലെ നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് വരണം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശ്രേഷ്ഠ
ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ മനോഹരമായ അധ്യായം അവസാനിക്കാൻ പോവുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഹനുമാന്റെ സമുദ്രലംഘനം എന്ന ഒരു വിഷയത്തിന് ആസ്പദമാക്കിയുള്ള ക്വിസ് റൗണ്ടാണ് കണ്ടത്. അടുത്തതായിട്ട് മകരവ്യൂഹത്തിൽ മണ്ഡലവ്രതവും ശബരിമല യാത്രയും എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള നമ്മുടെ ഒരു സ്കിറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. കുട്ടികളെല്ലാവരും തന്നെ വളരെ മനോഹരമായിട്ട് ഈ ഒരു സ്കിറ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിന് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.